പ്രിയപ്പെട്ടവരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പിതാക്കന്മാർക്ക് ഇവിടെ വാഴാൻ സാധിക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊരു വിലാപഗാനം കേട്ടപ്പോൾ തോന്നിയ ചിന്തയാണ് ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ വന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, കായലും ആബേലും ഏത് രൂപതക്കാരാണ്? പിതാക്കന്മാർ കാലം തികയ്ക്കാതെ കാലം ചെയ്യുന്നതിനെപ്പറ്റി ഇത്രമാത്രം വിലാപഗാനം ആലപിക്കുവാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നതാണ് ഇന്നെന്നെ ചിന്തിപ്പിക്കുന്ന ചിന്ത. എറണാകുളം അങ്കമാലി അതിരൂപതക്കാരൻ എന്ന നിലയിൽ വ്യക്തമായ ഒരു ഉത്തരം ഇതിന് കൊടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് മാത്രമല്ല, ഈ രൂപതയിലെ 98% വരുന്ന വിശ്വാസികൾക്കുമുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ലളിതമായ വിധത്തിൽ ഇതിന് ഞാൻ ഉത്തരം തരികയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യർക്ക് ജനനവും മരണവും ദൈവകരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാവുന്നു. ചിലർ രോഗികളായി മരിക്കുന്നു, രക്തസാക്ഷികളായി മരിക്കുന്നു, അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവരുണ്ട്, പ്രായാധിക്യം ചെന്ന് മരിക്കുന്നവരുണ്ട്, അകാല മൃത്യു വരിക്കുന്നവരുണ്ട്. ഇതെല്ലാം അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പിതാക്കന്മാർ റിട്ടയർമെൻറ്റിന് മുമ്പ് എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് ഈ അതിരൂപതയിലെ പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത റവറൻറ്റ് വൈദികൻ്റെ ആത്മരോധനം വിശ്വാസ സമൂഹത്തിന് മുമ്പിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ലക്ഷ്യമൊന്നേ ഉള്ളൂ, വിദ്വേഷം കുറച്ചുകൂടി കുത്തിനിറയ്ക്കുക. വിവരണം തുടങ്ങുന്നത് ജോസഫ് കരിയാറ്റി മെത്രാപ്പോലിത്തയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം അവരോടൊപ്പം ഇവിടെ എത്തിയ ഈശോ സഭാ അംഗങ്ങളായ മിഷണറിമാർ ലത്തീൻ രൂപത്തിലുള്ള ഒരു വിശ്വാസം കേരളക്കരയിൽ എത്തിക്കുകയും പിന്നീട് ഈ മിഷണറി വൈദികരുടെ ഇടപെടൽ മൂലം 1653 കൂനൻകുരിശ് സത്യം നടക്കുകയും അങ്ങനെ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്തതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂനൻകുരിശിന് ശേഷം സഭയിൽ ഭിന്നിച്ചുപോയ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടുക എന്ന മഹത്തായ ലക്ഷ്യത്തോടുകൂടി മാർപ്പാപ്പയോട് കൂറു പുലർത്തിക്കൊണ്ട് നസ്രാണി സമൂഹം ഒറ്റക്കെട്ടായി. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കരിയാറ്റിൽ ജോസഫ് കത്തനാരെയും പാറയമാക്കിൽ തോമാ കത്തനാരെയും റോമിലേക്ക് അയക്കുകയുണ്ടായി. മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലം സഭയിൽ ശാന്തി പുനഃസ്ഥാപിക്കുക, സഭയിൽ ഐക്യം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരെ റോമിലേക്ക് യാത്രയച്ചത്. അവർ മാർപ്പാപ്പയെ പോയി കണ്ടതും അതിനുശേഷം ജോസഫ് കരിയാറ്റിലച്ചനെ മാർപ്പാപ്പ കേരളക്കരയിലെ മെത്രാനായിട്ട് നിയമിച്ചതും പോർച്ചുഗലിൽ വെച്ച് നടന്ന മെത്രാഭിഷേക ചടങ്ങിന് ശേഷം മടക്കയാത്രയിൽ ഗോവയിൽ വെച്ച് കരിയാറ്റിൽ മെത്രാൻ മരണപ്പെടുകയുമാണ് ഉണ്ടായതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാകുന്നു. കേരളസഭയിൽ ഐക്യം വരുന്നതിന് വിഘാതമായി നിൽക്കുന്ന ശത്രുക്കൾ അദ്ദേഹം വിഷബാധയേറ്റാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഐക്യം, കേരളസഭയിലെ ഐക്യം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നതായി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപത പോയിട്ട് സീറോ മലബാർ സഭ പോലും ഇല്ലാതിരുന്ന കാലത്താണ് ജോസഫ് കരിയാറ്റിൽ മെത്രാൻ ജീവിച്ചിരുന്നത് എന്നോർക്കണം. 17-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കരിയാറ്റിൽ മെത്രാപ്പൊലിത്തായെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൽതായ തീവ്രവാദികൾ കൊലപ്പെടുത്തി എന്നാണ് ഈ റെവറൻറ്റ് വൈദികൻ വിലപിക്കുന്നത്. കുറച്ചുകൂടി അദ്ദേഹം മുന്നോട്ട് പോയി ആദാമിൻ്റെയും ഹൗവായിയുടെയും മക്കളായ കായേലും ആബേലും, കായേൽ ആബേലിനെ കൊലപ്പെടുത്തുകയും ആബേൽ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനായിരുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നേനെ. കായേൽ കലിതായ തീവ്രവാദിയാണ് എന്ന് അച്ഛന് വേണമെങ്കിൽ പറയാം. നമ്മൾ പാറയകാട്ടിൽ പിതാവിലേക്ക് എത്തുകയാണ്. 73-ാമത്തെ വയസ്സിൽ അദ്ദേഹം രാജിവെക്കുകയും 74-ാമത്തെ വയസ്സിൽ അദ്ദേഹം കാലം ചെയ്യുകയും ചെയ്തത് വളരെ വേദനയോടുകൂടിയാണ് ഈ വിദ്വേഷകാംക്ഷി പരാമർശിക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചതെങ്കിൽ അത് സഭയുടെ നന്മയ്ക്കാണെന്ന് പൊതുജനം മനസ്സിലാക്കുന്നുണ്ട്. ഉചിതമായ രാജിയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ എനിക്ക് സൗകര്യമില്ല എന്നൊക്കെ വത്തിക്കാനെ അറിയിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അതിരൂപതയുടെ സ്ഥിതി? അടുത്തത് നമ്മൾ കാട്ടുവന പിതാവിലേക്ക് എത്തുകയാണ്. കാട്ടുവന പിതാവും 51-ാമത്തെ വയസ്സിൽ മരിച്ചു എങ്കിൽ അതും കലിതായ തീവ്രവാദികളുടെ പ്രവർത്തനം മൂലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ, അതാണ് ആകെയുള്ള ഒരു ലോജിക്. നമ്മൾ മങ്കുഴിക്കര പിതാവിലേക്ക് വരികയാണ്.
എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനിച്ച ഒരു വിശുദ്ധനായ ഒരു മെത്രാൻ, അത് മംഗുഴിക്കര പിതാവാണ് എന്ന് ഇന്നും കാലം ഓർക്കുകയാണ്. മംഗുഴിക്കര പിതാവ് എറണാകുളം അരമനയിൽ താമസിച്ചപ്പോൾ പാറേക്കാട്ടിൽ പിതാവുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അദ്ദേഹം പിന്നീട് ഇവിടെ നിന്ന് താമരശ്ശേരിയുടെ രൂപതയിലേക്ക് മെത്രാനായി പോവുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ പോലും എറണാകുളം അരമനയിലേക്ക് വന്നിട്ടില്ല എന്നും അദ്ദേഹത്തിനെതിരെ അന്നത്തെ വൈദിക പ്രമുഖർ ധാരാളം പരാതികൾ റോമിലേക്ക് അയച്ചെന്നുമൊക്കെ ഈ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളൊന്ന് നോക്കിയാൽ വായിച്ചെടുക്കാൻ പറ്റും. ഹൃദ്രോഗം മൂലമാണ് മാർ മംഗുഴിക്കര പിതാവ് മരണപ്പെട്ടതെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനായതുകൊണ്ട് കലിതായ തീവ്രവാദികളുടെ ആക്രമണമാണ് എന്ന് വിലാപകൻ പരിദേവനം നടത്തുന്നു. കഷ്ടം തന്നെയാണ്. അടുത്തത് രണ്ട് സഹായമെത്രാന്മാരെ അരമനയിൽ നിന്ന് മാറ്റി നിർത്തിയതിനെ പറ്റിയാണ്. അഭിമന്ത് ജേക്കബ് മനത്തൊടുത്ത പിതാവ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ഇവിടെ എറണാകുളത്ത് ഉണ്ടായിരുന്നപ്പോൾ വ്യാജരേഖ കേസുകളെ സംബന്ധിച്ച് പോലീസ് അറസ്റ്റുകൾ നടന്ന സമയത്ത് പിതാവ് ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, വ്യാജരേഖ വ്യാജമല്ല, മറിച്ച് ഒറിജിനലാണെന്ന്. ഈ ഒരവസ്ഥ വിശേഷത്തിലേക്ക് ജേക്കബ് മനത്തൊടുത്ത പിതാവിനെ കൊണ്ട് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് അരമനയിൽ ഉണ്ടായിരുന്ന രണ്ട് സഹായമെത്രാന്മാരും അവരുടെ ഇടപെടൽ മൂലമാണ് എന്ന് വ്യക്തമായ ബോധ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വത്തിക്കാൻ അവർക്കെതിരെ നടപടിയെടുത്തത്. മാർ മനന്തോടത്ത് പിതാവിൻ്റെ കാലാവധി പൂർത്തിയായപ്പോൾ മെത്രാപ്പൊലിത്ത മാർ ജോർജ് ആലഞ്ചേരി പിതാവ് വീണ്ടും സ്ഥാനമേറ്റപ്പോൾ ഈ രണ്ട് സഹായമെത്രാന്മാരുടെ തുടർന്നുള്ള സേവനം പൊതുനന്മയ്ക്ക് വിഘാതമായിരിക്കുമെന്ന് കണ്ട് റോമിൻ്റെ നിശ്ചയമായിരുന്നു അവരെ ഇവിടെ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത്. അതും കലിതായ തീവ്രവാദികളുടെ കുതന്ത്രമായിരുന്നു എന്ന് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. സ്നേഹിക്കുക, സഹിക്കുക, ക്ഷമിക്കുക എന്ന ഈശോ പഠിപ്പിച്ച ആ മാതൃക വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും അത് ലോകത്തിൽ പങ്കുവയ്ക്കുവാനും നിയുക്തരായ വൈദികർ വിദ്വേഷം കുത്തിനിറച്ച വാക്കുകളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നമുക്ക് പ്രതീക്ഷിക്കാം.